കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങി. 14 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഭൂമി വിട്ടു നൽകേണ്ടവരിൽ ചിലരുടെ പ്രതിഷേധങ്ങൾക്കിടെ അതിർത്തി നിർണയം തുടങ്ങിക്കഴിഞ്ഞു. റൺവേ വികസനത്തിനും റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ വർദ്ധിപ്പിക്കാനുമായാണ് ഭൂമി ഏറ്റെടുക്കൽ. നിലവിലെ റൺവേയുടെ പടിഞ്ഞാറ് പള്ളിക്കൽ വില്ലേജിൽ ഉൾപ്പെടുന്ന 7 ഏക്കറും കിഴക്ക് നെടിയിരുപ്പ് വില്ലേജിലെ 7.5 ഏക്കറുമടക്കം ആകെ 14.5 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിനായി സർക്കാർ 74 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നഷ്ടപ്പെടുന്ന ഭൂമിക്ക് വിപണി വിലയുടെ ഇരട്ടിത്തുകയും കെട്ടിടങ്ങൾക്ക് കെട്ടിട വിലയുടെ ഇരട്ടിത്തുകയും നഷ്ടപരിഹാരമായി നൽകും. അടിയന്തരമായി സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ അത് റദ്ദ് ചെയ്യുന്ന എയർപോർട്ട് റദ്ദ് ചെയ്യുന്ന കാര്യത്തിൽ നിന്നും മാറ്റം വരുത്താമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്ഥലമെടുപ്പ് അടിയന്തരമായി വന്നിട്ടുള്ളത്. ഭൂമി പോകുന്ന ആളുകൾ കൃത്യമായി തന്നെ നഷ്ടപരിഹാരം, അവരൊരിക്കലും പെരുവഴിയിൽ ഇറക്കുന്ന ഒരു നിലപാട് ഗവൺമെന്റിനില്ല. അവരെ കൃത്യമായി തന്നെ പരിപാലിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്നത്. 6 മാസത്തിനകം ഭൂമി ഏറ്റെടുത്ത് റൺവേ വികസനം പൂർത്തിയാക്കിയില്ലെങ്കിൽ വിമാനത്താവളത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. വിമാനത്താവളം ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന പ്രവണത ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പ്രദേശവാസികളിൽ ചിലരുടെ പ്രതിഷേധങ്ങൾക്കിടെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.